എന്റെ പേര് അമ്പിളി എന്നാണ്. ഇതുവഴി പോകുമ്പോൾ സ്ഥിരം മേടിക്കുന്നതായി. ഒത്തിരി നല്ലതാണ്. ബീഫ് ഫ്രൈ ഒക്കെ ഒത്തിരി നല്ലതാണ്. താറാവ് കറി ഒക്കെ ഒത്തിരി നല്ലതാണ്. ഞങ്ങൾ ഇതിനു വേണ്ടിയാണ് ഇപ്പൊ ഇതുവഴി വന്നത് തന്നെ. ഇവിടെ അടുത്ത് തന്നെയാണോ വീട്? ഇവിടെ അടുത്ത് തന്നെയാണ്. അടിപൊളി ഭക്ഷണമാണ്. നല്ല ഭക്ഷണമാണ്. ഓക്കെ, അന്നേരം ഞങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ സ്പോട്ട് പറഞ്ഞു തന്ന നമ്മുടെ ചങ്കു മച്ചാനാണ് ഞങ്ങളുടെ. ലിജു ബ്രോ, എന്തോ കഴിക്കുന്നേ? ഞാനിന്ന് കപ്പയും ബീഫ് ഫ്രൈയും കൂടെ കഴിക്കുന്നത്. മച്ചാന്റെ സ്ഥിരം ഐറ്റം ഇതാണോ? അങ്ങനല്ല, ഞാൻ എല്ലാം ട്രൈ ചെയ്യാറുണ്ട് ഇവിടെ വന്നിട്ട്. ഓരോ ഐറ്റംസും ഒന്നിനൊന്ന് മെച്ചമാണ്. വീട്ടില് സാധാരണ ഹോട്ടലിലൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ വെറൈറ്റി ടേസ്റ്റ് ആണ്. ബീഫ് ഫ്രൈക്കകത്തൊക്കെ നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട ബീഫ് ഫ്രൈ ആണ്. അതായത് നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ. അത് കാരണമാണ് നമ്മള് സ്ഥിരം ഇവിടെ വന്ന് കഴിക്കുന്നത്. കഴിക്കുന്നു. ആര് വന്നാലും നിരാശപ്പെടേണ്ട ആവശ്യമേ വരത്തില്ല. അത്രയ്ക്ക് അടിപൊളിയാണ് ഇവിടുത്തെ ഫുഡ്. അത് മതി, അത് മതി. സ്ഥിരം കഴിക്കാനുള്ളത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അടിപൊളിയാണ്. സൂപ്പർ. ആദ്യമായിട്ടാണോ മോള്? അല്ല, ഇടയ്ക്ക് മിക്കവാറും വരാനുള്ളതല്ലേ. ഓക്കെ അമ്മേ, ചേച്ചി നമസ്കാരം. എന്തോ രണ്ടുപേരുടെയും പേര്? എന്റെ പേര് സൗമ്യ. സൗമ്യ, അമ്മയുടെ പേര് രമണി. അമ്മ തട്ടുകട, അതാണ് നമ്മുടെ കടയുടെ പേര്. തട്ടുകടയാണ്. വൈകുന്നേരം മാത്രം പ്രവർത്തിക്കുന്നു. 5 മണി തൊട്ടേ ഉള്ളു. ഈ സ്ഥലം കറക്റ്റ് പറയാമോ? അതായത് മാവേലിക്കര, ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര തട്ടാരമ്പലത്തിലാണ് നമ്മുടെ അമ്മ തട്ടുകട സ്ഥിതി ചെയ്യുന്നത്. എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്? ചിക്കൻ കറി, ബീഫ് കറി, നാടൻ കോഴിക്കറി, താറാവ്, പിന്നെ ചിക്കൻ റോസ്റ്റ്, ബീഫ് റോസ്റ്റ്, മീൻകറി, കപ്പ, കപ്പ ബിരിയാണി, പിന്നെ ദോശ, പൊറോട്ട, ദോശ, പൊറോട്ട, ചപ്പാത്തി, ഗോതമ്പ് പൊറോട്ട, പിന്നെ ഓംപ്ലേറ്റ്. ഇത് ഭയങ്കരമായിട്ട് നീണ്ടു പോകണല്ലോ ഇവിടുത്തെ മെനു എന്ന് പറഞ്ഞാൽ. ഒരുപാട് സാധനങ്ങളുണ്ട്. സാധാരണ തട്ടുകടയിൽ ചെന്ന് കഴിഞ്ഞാൽ ദോശ, പൊറോട്ട, ബീഫ്, ചിക്കൻ ഇതൊക്കെ കാണത്തോളങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഐറ്റംസും കഴിച്ചോണ്ട് പോവാം. ഈവൻ താറാവ് വരെ ഉണ്ട്, മീൻകറിയും ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. ഇത് എത്ര നാളായി നമ്മൾ ഇവിടെ തുടങ്ങിയിട്ട്? 10 വർഷമായി നമ്മൾ തുടങ്ങിയിട്ട്. കണ്ടൂരിലായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയിട്ട് 2 വർഷമായി. നിങ്ങൾ അമ്മയും മാറുവാ? നിങ്ങൾ രണ്ടുപേരും മാത്രമാണ് ഇത് ചെയ്യുന്നത് അതോ വേറെ സഹായത്തിന് ആളുകളുണ്ടോ? പൊറോട്ട അടിക്കാൻ ആളുകളുണ്ട്. അല്ലാതെ ഇതെല്ലാം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നയാ? പിന്നെന്താ ഇവിടെ വെച്ച് ഇപ്പൊ ചെയ്യുന്നത്? ഇത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന ഇവിടെ വെച്ചിട്ടാ. എല്ലാ കറികളും കാര്യങ്ങളും എല്ലാം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നയാ. പിന്നെ ലിവറും ബോട്ടി ഫ്രൈ ഉണ്ട്. ലിവറും ബോട്ടി ഫ്രൈ ഉണ്ട്. ഓക്കെ, ഇതെല്ലാമാണ് നമുക്ക് ഇവിടെ ഉള്ളത് അല്ലേ. ഓക്കെ, എല്ലാം എത്ര മണി തൊട്ടാ ചേച്ചി സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മളൊരു 5 മണി 5:30. വൈകുന്നേരം 5 മണി 5:30 ആകുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്യും. പിന്നെ എത്ര മണി വരെ കാണും നമ്മള്? ഒരു 11 മണി 11:30 അല്ലെങ്കിൽ 12 മണി വരെ. രാത്രി 12 മണി വരെ ഉണ്ട്. നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര തട്ടാരമ്പലത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരുപാട് ഐറ്റംസ് ആണ് കേട്ടോ. സാധാരണ ഒരു തട്ടുകടയല്ല. എന്റെ സുഹൃത്തായിട്ടുള്ള ലിജു ആണ് ഈ ബോട്ട് നമുക്ക് പറഞ്ഞിരുന്നത്. ലിജു പറഞ്ഞ പോലെ തന്നെ ഇതൊരു സാധാരണ തട്ടുകടയല്ല, ഇതൊരു 5-സ്റ്റാർ തട്ടുകടയാണ്. അതെ, 5-സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന ഒരുമാതിരി എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടുന്നതാണ് കേട്ടോ. താറാവ് വേണമെങ്കിൽ താറാവ്, മീൻകറി വേണമെങ്കിൽ മീൻകറി അല്ലേ, കപ്പ വേണമെങ്കിൽ കപ്പ, കപ്പ ബിരിയാണി, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഇവിടുത്തെ രുചികരമായിട്ടുള്ള ഭക്ഷണം നമുക്കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത്രയും സാധനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ക്യാമറയ്ക്ക് പിന്നാമ്പുറത്ത് നിന്ന് അമ്മൂനെ ഞാൻ മുന്നാമ്പുറത്ത് വരുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഭക്ഷണത്തിനകത്ത് അമ്മൂന്റെ ഒരു എന്താ പറയുന്നത് മൽപിടുത്തം തന്നെ ഉണ്ട്. കാരണം ചിക്കൻ ഫ്രൈ ഉണ്ട്, ബീഫ് കറി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, പിന്നെ എല്ല് കറി ഉണ്ട്, വെജിറ്റബിൾ കറി ഉണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്, താറാവ് കറി ഉണ്ട്, പൊറോട്ട, മൈദ പൊറോട്ട ഉണ്ട്, ഗോതമ്പ് പൊറോട്ട ഉണ്ട്, കപ്പയുണ്ട്, ദോശയുണ്ട്, ചപ്പാത്തി ഉണ്ട്, മീൻകറി ഉണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് സ്പെഷ്യലുകളൊക്കെ കിട്ടുന്ന ഒരു തട്ടുകടയെന്ന് തന്നെ പറയാം അല്ലേ. അതും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലും. അതുകൂടാതെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, ഇവിടുന്ന് അടുത്തുള്ള ലൊക്കാലിറ്റിയിലേക്കെല്ലാം ഹോം ഡെലിവറി അവൈലബിൾ ആണ്. ഇവിടെ വന്ന് മേടിക്കുന്ന കാര്യമില്ല. അതെ, അത് വലിയൊരു കാര്യമാണ്. എന്തായാലും നമുക്ക് ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമുക്ക് ഇന്ന് ഫ്രണ്ട് കൊണ്ട് വെച്ചിരിക്കുന്നത്. എന്തൊക്കെ കഴിച്ചു തീർക്കും അറിയത്തില്ല. എന്തായാലും നമുക്കൊന്ന് കഴിച്ചു തുടങ്ങിയല്ലോ. ആദ്യം നീ തുടങ്ങുന്നോ? ആദ്യം ഗോതമ്പ് പൊറോട്ട. ഗോതമ്പ് പൊറോട്ടയും പിന്നെ എന്തോ കറി ഒഴിക്കുന്നേ. ഗോതമ്പ് പൊറോട്ടയ്ക്ക് എന്താ ബീഫ് ഒഴിക്കാം. ആദ്യം ഒന്ന് പറഞ്ഞ കേട്ടോ, മൈദാ പൊറോട്ട മതി. ഞാൻ പറഞ്ഞു രണ്ടുപേരും ഒരെണ്ണം തന്നെ ട്രൈ ചെയ്യണ്ട, ഒന്ന് ഗോതമ്പ് പൊറോട്ട, ഒന്ന് മൈദാ പൊറോട്ട ആക്കാന്ന് പറഞ്ഞു. അന്നേരം ആദ്യം ഒന്ന് പറഞ്ഞു മൈദാ പൊറോട്ട നീ ഞാൻ എടുക്കാം, ഗോതമ്പ് പൊറോട്ട നിനക്ക് തരാം. ഞാൻ പറഞ്ഞു റേറ്റ് ഇല്ല. അങ്ങനെ വീണ്ടും അടിച്ചേൽപ്പിച്ചാണ്. പക്ഷേ ഇഷ്ടപ്പെട്ടല്ലേ? ഞാൻ വിചാരിച്ചു നമ്മുടെ ഗോതമ്പിന്റെ ആ ഒരു ഇതുണ്ടല്ലോ കുത്തല് പോലെ വരുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇതിന്റെ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇനി കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കറി നല്ല കുറുകുറാ ഇരിക്കുന്ന കറി കേട്ടോ. മൊത്തോട്ട് കഴിക്കൂ കുട്ടി. സൂപ്പർ.
സൂപ്പർ സൂപ്പർ. എന്തായാലും ഗോതമ്പ് പൊറോട്ടയും ബീഫ് കറിയും കഴിച്ചിട്ട് അമ്മൂന് ഇഷ്ടപ്പെട്ട്. ഞാൻ എന്തായാലും മൈദ പൊറോട്ട വിത്ത് നമ്മുടെ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് കേട്ടോ, ഈ താറാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. താറാവ് എനിക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാലും താറാവ് കറി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. അതുകൊണ്ട് തന്നെ ഞാനൊരു താറാവാണ് പറഞ്ഞിരിക്കുന്നത്. താറാവ് തന്നെ ആദ്യം കഴിച്ച് തന്നെ തുടങ്ങി അല്ലേ അമ്മേ? സൂപ്പർ സാധനമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അമ്മയും മകളും എല്ലാം കൂടെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതാണ്, വീട്ടിൽ വെച്ച് തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതാണ് കേട്ടോ. എന്തായാലും നമുക്കൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ. പൊറോട്ട നല്ല സോഫ്റ്റാണ്, അടിച്ച് നല്ല സെറ്റാക്കി പരത്തി വെച്ചിരിക്കുന്ന പൊറോട്ട. ആദ്യം ഗ്രേവി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കുഴപ്പമില്ല, നല്ല പീസൊക്കെ ഉണ്ട് കേട്ടോ. താറാവിന്റെ ഏറ്റവും വലിയ വിഷയം ഇല്ല, പീസ് കിട്ടാൻ ഭയങ്കര പാടാ. അതെ, ഈ പീസ് ഒന്ന് കഴിച്ചോ. പീസ് അടിപൊളിയായിരുന്നു കേട്ടോ. ഇനി പീസ് നമ്മുടെ പൊറോട്ടയ്ക്കകത്തൊന്ന് പൊതിഞ്ഞിട്ട് ആ പൊറോട്ട ഗ്രേവിക്കകത്ത് കുതിർത്തെടുത്തിട്ട് ഇങ്ങനെ വേണം കഴിച്ചു നോക്കാം കേട്ടോ. ഇന്ന് നമ്മൾ ഒരു കപ്പയൊന്നും മേടിച്ചില്ല കേട്ടോ, ലേശം കപ്പ വാങ്ങിയിട്ടുണ്ട്. എല്ലാം കൂടെ കഴിച്ചു തീർക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത്ര മേടിച്ചത് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ബീഫും കൂടെ വെച്ചിട്ട് കപ്പയായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല കപ്പ കേട്ടോ. ചുമ്മാതിരുന്നപ്പോൾ സമയം പോകാൻ വേണ്ടി ഇച്ചിരി എടുത്ത് കഴിച്ചു നോക്കിയായിരുന്നു കേട്ടോ. അന്നേരം തന്നെ മനസ്സിലായി നല്ല ഉഗ്ര സാധനമാണ്. നമുക്കിന്ന് കപ്പ എന്തായാലും കഴിക്കുമ്പോൾ നമുക്ക് ഈ ബീഫൊന്ന് അതിനകത്തോട്ട് മിക്സ് ചെയ്തിട്ട് കഴിച്ചു തന്നെ നോക്കാവേ. കഴിക്കണേ, കപ്പ ഒരു രക്ഷയില്ല കേട്ടോ. ഇതൊരുതാണ് അടിപൊളി കപ്പ കേട്ടോ, സൂപ്പർ കപ്പ. കപ്പയും ബീഫും പൊളിയായിട്ടുണ്ട്. മീൻകറി കാണുന്നതാണ് കേട്ടോ സാധാരണ ദിവസങ്ങളിൽ. ഇന്ന് ഞങ്ങളുടെ ഭാഗക്കേട് കൊണ്ട് മീൻകറി ഇല്ല, അങ്ങനെ കുറച്ച് സാധനങ്ങൾ കുറവുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഈ ടേബിൾ മൊത്തം നിരത്തി വെക്കാനുള്ള അത്ര ഐറ്റംസ് ഉണ്ട് കേട്ടോ ഈ ഫൈവ് സ്റ്റാർ തട്ടുകടയിൽ, സോറി അമ്മ തട്ടുകടയില. ഇവിടുത്തെ ദോശയും ചമ്മന്തിയും ഞാൻ പറഞ്ഞ പോലെ തന്നെ ലിജു മച്ചാൻ ഇവിടുത്തെ ഒരു സ്ഥിരം സന്ദർശകനാണ് കേട്ടോ. ഇവിടുത്തെ എല്ലാ ഭക്ഷണങ്ങളും പുള്ളിക്കാരൻ ഓരോ ദിവസം വന്ന് മാറിയും തിരിഞ്ഞ് കഴിച്ചുകൊണ്ട് തന്നെ ഓരോത്തിൻ്റെ ടേസ്റ്റ് തന്നിട്ട് എൻ്റെ ലാസ്റ്റ് ആയിട്ട് ഇത് കഴിച്ചു നോക്കണമെന്ന് മസ്റ്റായിട്ടും ലിജു പറഞ്ഞിട്ടുണ്ട്. ബാക്കി തന്നെ ലിജു നിൽപ്പുണ്ട് കേട്ടോ, മൊബൈൽ പിടിച്ച് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ നമുക്കൊന്ന് കഴിച്ചു നോക്കാം ദോശയും ഈ ചമ്മന്തിയും കൂടെ തന്നെ. നല്ല സോഫ്റ്റ് ദോശ, ആയി വെച്ച് തന്നെ പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ചമ്മന്തിയാണെങ്കിലും ഉഗ്രൻ ചമ്മന്തി. എൻ്റെ കൂട്ടത്തിൽ എൻ്റെ കുരുമുളകൊക്കെ ഇട്ട് വെച്ച നല്ലൊരു മുട്ട പുൽസ്യങ്ങളുണ്ട്. ഇതും കൂടെ കഴിച്ച് നമ്മുടെ പരിപാടി കൂടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുക അല്ലേ മോയ്. അയ്യ ടയർഡായി പോയി, സത്യം പറഞ്ഞാൽ ഇനി ഒരു കട്ടിലിട്ട് വേണം കിടന്നു ഉറങ്ങാനല്ലേ. ഇതെല്ലാം കഴിക്കാം. എന്തായാലും ഉഗ്രം ഭക്ഷണമാണ്. ഈ അടുത്തൊരു സ്ഥലത്തുനിന്ന് ഇത്രയും സ്പെഷ്യലൊക്കെ കൂട്ടിയിട്ടുള്ളൊരു തട്ടുകട ഞങ്ങളുടെ അറിവില്ല, അഥവാ നിങ്ങളുടെ അറിവിലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും ഇതെല്ലാം കഴിച്ച് ഫിനിഷാക്കി ഇനിയൊരു റെസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ടുകളെല്ലാം ലൈക്കായും ഷെയറായും ഫോളോ ആക്കി മാറ്റും. അപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓരോരുത്തരോടും ഏറെ സന്തോഷം, ഏറെ സ്നേഹം. ബൈ ബൈ.